ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവല്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ചുട്ടിറങ്ങാൻ വേണ്ടി നമ്മൾ അടുപ്പൊന്നുമില്ല, നമുക്ക് വിറകടുപ്പൊന്നുമില്ല, നമ്മൾ ഗ്യാസ് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു അഞ്ചെട്ട് ഒറ്റൽ മുളകും അതുപോലെ ഒരു തേങ്ങയുടെ മുറിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മൂന്നാലഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ ഗ്യാസിന് മുകളിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം കേട്ടോ. നമുക്കിങ്ങനെ ആദ്യം തന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഫോർക്കിൽ ഇങ്ങനെ കുത്തി നമുക്കിങ്ങനെ ഗ്യാസുമ്മ കാണിച്ചിങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനൊരു രസമാണ്. സ്ഥിരം ഇഡ്ഡലിക്ക് ഇങ്ങനെ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കേണ്ടി വരും, ഗ്യാസ് തീരും. പിന്നെ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, കാരണം വെച്ചാൽ ഗ്യാസ് ഒരുപാട് വേസ്റ്റ് ആവും കേട്ടോ. ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒരു ആഗ്രഹത്തിന് വിറകടുപ്പില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇതേ നന്നായിട്ട് ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചമ്മന്തിക്കൊക്കെ അടിച്ചെടുക്കണം ആ ഒരു പരുവത്തിൽ കേട്ടോ. ഇനി ഇതേ ഒരു പാൻ വെച്ചു, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിക്കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കൂട്ടും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു ബബിൾസ് വന്ന വരെ, നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു ഇഡ്ഡലിക്കൊക്കെ ഒരു ഇച്ചിരി കൂടി ചാറ് പോലെ വേണമെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ഈ ഒരു തിക്കിൽ തന്നെ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മക്കൾക്ക് കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് തിളച്ചു വന്നപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി ഇഡ്ഡലിയും ചമ്മന്തിയായിട്ട് നമുക്ക് കുട്ടികൾക്ക് തന്നെ വേഗം കൊടുക്കാം. സ്കൂളിൽ പോകുന്ന ടൈം ആയപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.